ഗോവധം രാജ്യവ്യാപകമായി നിരോധിക്കണമെന്ന് ആർഎസ്എസ് മേധാവി മോഹൻ ഭഗവത്. ഗോരക്ഷാ സേനയുടെ അതിക്രമങ്ങൾ ഗോ സംരക്ഷണത്തിനുള്ള ശ്രമങ്ങളെ കളങ്കപ്പെടുത്തുന്നുവെന്നും മോഹൻ ഭഗവത് പറഞ്ഞു. രാജസ്ഥാനിൽ ഗോരക്ഷാ സേന തല്ലിക്കൊന്ന പെഹ്ലു ഖാന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് കിസാൻ സഭയും ആവശ്യപ്പെട്ടു. ദില്ലിയിൽ മഹാവീർ ജയന്തി ആഘോഷ പരിപാടിയിലാണ് ഗോവധ നിരോധനത്തെ പ്രോത്സാഹിപ്പിച്ചും ഗോരക്ഷാ സേനയുടെ അതിക്രമത്തിനെതിരെയും ആർഎസ്എസ് സംഘചാലക് മോഹൻ ഭാഗവത്തിന്റെ പരാമർശം. ഗോവധം രാജ്യമാകെ നിരോധിക്കുന്നതിന് നിയമം കൊണ്ടുവരണമെന്ന് മോഹൻ ഭാഗവത് വീണ്ടും ആവശ്യപ്പെട്ടു. ഗോരക്ഷയുടെ പേരിലുള്ള അതിക്രമങ്ങൾ ഗോവധം നിരോധിക്കാനുള്ള ശ്രമങ്ങളുടെ കീർത്തി നഷ്ടപ്പെടുത്തുമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. നിയമങ്ങൾ എല്ലാവരും അനുസരിക്കണം, നിയമമനുസരിച്ച് പശുവിനെ സംരക്ഷിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകണമെന്നും മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടു. രാജസ്ഥാനിലെ അൽവാറിൽ ഗോരക്ഷാ സേന തല്ലിക്കൊന്ന പെഹ്ലു ഖാന്റെ മകൻ 20-കാരനായ ആരിഫ് നീതി തേടി ദില്ലിയിലെത്തി. ഇടത് കർഷക സംഘടനയായ ഭൂമി അധികാർ ആന്തോളനുമായി സഹകരിച്ചാണ് ക്ഷീരകർഷകന്റെ മകന്റെ നീതി തേടിയുള്ള പോരാട്ടം. ക്ഷീരകർഷകന്റെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഭൂമി അധികാർ ആന്തോളൻ ആവശ്യപ്പെട്ടു. കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും അഖിലേന്ത്യാ കർഷക സഭ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി.